ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോളസ് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. രാവിലത്തും കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി നോക്കി, മുറ്റൊക്കെ അടിച്ച് കയറിയിട്ട് നോക്കിയപ്പോൾ ജാതിക്ക മരത്തുമ്പോൾ നിറയെ ജാതിക്ക ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലത്തെ കടി പുട്ടും പഴവും ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് പുട്ടും പഴവും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തുടക്കലും അടിച്ചു വരലും തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ തുടച്ച് എല്ലായിടത്തും തുടച്ച് വൃത്തിയാക്കി ബാക്കിയുള്ള പരിപാടിയൊക്കെ കടക്കാച്ചിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എന്തായാലും അടുക്കളയും റൂമുകളൊക്കെ തുടച്ചിട്ട് നിൽക്കുക കേട്ടോ. ഇനി ഉച്ചക്കുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കാണ്ട് ചോറ് ഊറ്റിയെടുക്കണം. ചോറിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചോറ് റെഡിയായി. അങ്ങനെ ചോറുക്ക് സാമ്പാറും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല അസ്സൽ സാമ്പാറായിട്ടോ. എനിക്ക് സാമ്പാറും ചോറുമാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ പച്ചക്കറിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു, അതൊക്കെ ഇട്ടിട്ടൊരു സാമ്പാർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് മൂപ്പിച്ച കറിവേപ്പിലയും കടുകൊക്കെ ഇട്ടെടുത്തിട്ട് ഉണ്ടാക്കി. പിന്നെ സമ്മന്തിയും കഞ്ഞിയും കുടിക്കാൻ വെച്ചിട്ട് സമ്മന്തി ഇട്ടാക്കാൻ പച്ചമുളക്, കറിവേപ്പില, തേങ്ങ, മാങ്ങ, പിന്നെ അതിലേക്ക് വേണ്ട കുറച്ച് കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട്, പിന്നെ ഉണക്കച്ചെമ്മീനില്ലേ അതും ഇട്ടിട്ടാണ് അടിച്ചത്. ഇങ്ങനെ സമ്മന്തി റെഡിയായി. ഇനി മീൻ വറ്റിച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അയില മീൻ മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചതച്ച്, വെളുത്തുള്ളി ചതച്ച്, മഞ്ഞപ്പൊടി, ഉപ്പ്, വലിയ ജീരകം, മുളക് പൊടി, കറിവേപ്പില, പച്ചമുളക് എന്നിവ ഇട്ടെടുത്തിട്ട് കുറച്ച് വെള്ളം പാർന്നെടുത്ത് നല്ലോണമായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്തിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നമ്മളെ മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് അതങ്ങോട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ മീൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ അടുപ്പമ്മ വെച്ചിട്ട് രണ്ട് പച്ചമുളകും കൂടി കയറിയിട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് അതൊരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് കൊണ്ട് അത് എന്തോളും. അങ്ങനെ അപ്പോൾ ആ മീനൊക്കെ നല്ല വറ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മണ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല രസമാണ് അയില മീൻ വറ്റിച്ചാൽ കേട്ടോ. അങ്ങനെ എന്തായാലും പിന്നെ കുറച്ചൊരു ഉച്ചയൊക്കെ ആയപ്പോൾ കാവത്ത് പരിക്കാച്ചിട്ട് കുറച്ച് കായിരുന്നു കാവത്ത് കുഴിച്ചിട്ടിട്ട്, അപ്പോൾ അത് പരിക്കാച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ എന്തായാലും കുറേ വള്ളികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടിയിട്ടിട്ട് വേണം കുഴിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ആ വള്ളികളൊക്കെ അയിരക്കത്ത് ഉപയോഗിച്ച് വെട്ടിയിട്ടിട്ടാണ് കുറച്ച് റിസ്ക് എടുത്തു. മണ്ണൊക്കെ ഇതാക്കിയപ്പോൾ അപ്പോൾ കായത്തിൻ്റെ കുറച്ചൊരു ഭാഗം കാണുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ കുയ്യു കുത്തി വെള്ളമൊക്കെ പാർന്നതിൻ്റെ ശേഷമാണ് കേട്ടോ കാവത്ത് കിട്ടിയത്. എന്താ നല്ല വലിയ കാവത്ത് തന്നെ ആയിരുന്നു. അങ്ങനെ കുറേ കുയ്യു കുത്തി വെള്ളമൊക്കെ പാർന്ന് അടിയൊക്കെ കുത്തി നിന്നിട്ടും കിട്ടണില്ല കേട്ടോ. കുറേ നേരം വെച്ച് ചെയ്തു. എന്ന് വെച്ചാൽ കുറേ ഒരു ബക്കറ്റ് രണ്ട് ബക്കറ്റ് വെള്ളം പാർന്നേക്കും. അത് അടിയൊക്കെ നല്ലോണം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടാവും. എന്നിട്ട് മെല്ലെ മെല്ലെ എടുത്തിട്ട് എനിക്ക് കിട്ടണില്ല, എനിക്ക് പൊന്തണില്ല കേട്ടോ. പിന്നെ ഉമ്മയും കാക്കയും കൂടി എല്ലാവരും കൂടിയാണ് എടുത്തത്. ഒരു 10-15 കിലോനൊക്കെ ഉണ്ടാവും. എനിക്ക് പൊന്തണില്ല തീരെ. അങ്ങനെ എന്തായാലും അവരൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ടാണ് എടുത്തു കേട്ടോ. വലിയ കാവത്ത് നല്ല തീയിൽ കിട്ടിയിരിക്കുന്നു കേട്ടോ. എന്താ അറിയില്ല, വലിയ കാവത്തയക്കാണ്. അപ്പോൾ ഇത് നമുക്ക് കൂട്ടാൻ വെക്കാം. അതുപോലെ എന്താ പറയുക, പൊരിക്കാം, അങ്ങനെയൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ഇതൊന്ന് കൂട്ടാൻ വെച്ചൊന്ന് നോക്കാം. അപ്പോൾ അതിമന്നൊരു കഷ്ണം മുറിച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ മുറിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു മഞ്ഞയും എല്ലാം കൂടി ചേർന്നിട്ടൊരു കളർ കേട്ടോ. അപ്പോൾ നല്ല കാവത്താണ്, നല്ല മൂപ്പും എല്ലാം പാകമായ കാവത്താണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ച് വെയ്താരങ്ങ് കഴിക്കാനായിട്ട്. അങ്ങനെ അതിൻ്റെ തൊലയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. അതിന് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ട് നമുക്കത് നല്ലോണമായിട്ടൊന്ന് കൈകെടുക്കാം. നല്ലോണമായിട്ട് കഴിക്കണം. അതിലുള്ള എല്ലാം പോകുന്നത് വരെ നല്ലോണമായിട്ടൊന്ന് കൈകെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കാവത്ത് കൈകെടുത്തിട്ട് ഒരു കുക്കറെടുത്ത് കാവത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കാവത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഈ കാവത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കേട്ടോ. കുറച്ച് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മുക്കാൽ പകുതി ഭാഗം വെള്ളം പറഞ്ഞിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കാവിച്ച് നല്ലോണമായിട്ട് വെന്ത് തന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നല്ലോണമായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഉടച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഉടച്ച് നല്ല രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അതിനായിട്ട് ചീരുള്ളി അരിഞ്ഞത്, വറ്റൽ മുളക്, അതേപോലെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വാർന്ന് ചൂടായി വരുമ്പോൾ ചീരുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് എടുത്തിട്ട് നല്ലോണമായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം.
എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടെടുത്ത് നല്ലോണമായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇളക്കി വെച്ചിട്ടുള്ള ഈ ഒരു കാവത്തിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഇത് പാർന്നെടുക്കുക. എന്നിട്ട് നല്ലോണമായിട്ട് അതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ കാവത്തൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റും ആ വെളിച്ചെണ്ണൻ്റെയും ആ ഒരു കറിവേപ്പിലൻ്റെ ഒക്കെ ടേസ്റ്റ് കൂടുമ്പോൾ അടിപൊളിയാണ്. പിന്നെ നമ്മൾ വറ്റിച്ചെടുത്ത മീനുണ്ടല്ലോ അതും കൂട്ടിയാണ് ഞാൻ ഇത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു മീനും അതിൻ്റെ കുറച്ച് റോസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ ആ മീനും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ അതൊക്കെ ആ മീനെ കൈക്ക് ഇട്ടിട്ട് ഒരു സ്പൂണ് ഞാനൊന്ന് കഴിച്ച് നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്ത് ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഒരു പൂച്ച ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, മ്യാവ് മ്യാവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊരു മീനിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ ഫ്രം എസ് കെ മലപ്രമോളൂസ് വ്ളോഗ്.